നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 71-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഒരു ജനസേവകൻ എന്നാൽ എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും നരേന്ദ്രമോദിയോളം കാട്ടിത്തന്ന മറ്റൊരു നേതാവുണ്ടെന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. പ്രധാനമന്ത്രി എൻ്റെ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ വീറുറ്റ അഭിമാനമാണ്. ശത്രുക്കൾ പോലും മറഞ്ഞിരുന്ന് ആരാധിക്കുന്ന നരേന്ദ്രജാലമാണ്. എന്നാലും അദ്ദേഹം വർഗീയവാദിയാണ്, ഫാസിസ്റ്റാണ്, ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ മുറവിളി കൂട്ടുന്ന ചിലരുണ്ട് ഇപ്പോഴും. അവർക്കുള്ള മറുപടി എന്നോണം ബി ജെ പി നേതാവും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനും കൂടിയായ ജോർജ് കുര്യൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമെന്നും ഭൂരിപക്ഷ വർഗീയ ഫാസിസ്റ്റ് എന്നുമുള്ള പഴി കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും അവരെ സുരക്ഷയിലേക്ക് ചേർത്തു നിർത്തുകയും ചെയ്യുന്ന സർക്കാരാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂനപക്ഷ ക്ഷേമത്തിന് ഏറ്റവും കൂടുതൽ തുക നീക്കിവെക്കുന്നതും ഈ സർക്കാരാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും ഉപരിപഠനത്തിനും സ്കോളർഷിപ്പും ഗവേഷകർക്ക് ഫെലോഷിപ്പും പലിശരഹിത വായ്പയും നൽകുന്നതിന് പുറമെ സാമ്പത്തിക ശാക്തീകരണത്തിന് സ്കിൽ ട്രെയിനിംഗ് പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മറ്റ് സാമ്പത്തിക സഹായവുമായി 1000 രൂപ മുതൽ 1,00,000 രൂപ വരെ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നുണ്ട്. 1000 രൂപയുടെ പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് ഏറ്റവും കുറഞ്ഞ തുക. അതിന് വരുമാന പരിധി 1,00,000 രൂപയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രിലിമിനറി പാസ്സാകുന്ന മതന്യൂനപക്ഷത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് 1,00,000 രൂപ നൽകും. വരുമാന പരിധി 6,00,000 രൂപയാണ്. ഗസറ്റഡ് പോസ്റ്റിലേക്ക് കോച്ചിങ്ങിന് പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് 50,000 രൂപയും ഗസറ്റഡ് അല്ലാത്ത പോസ്റ്റിന് 25,000 രൂപയും നൽകുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി എൻട്രൻസ് ടെസ്റ്റിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇതിനും വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഗവേഷണത്തിനും എം ഫിലിനും പഠിക്കുന്നവർക്ക് ഫെലോഷിപ്പ് നൽകുന്നു. സീനിയർ റിസർച്ച് ഫെലോ 1 മാസം 28,000 രൂപയും ജൂനിയർ ഫെലോ 25,000 രൂപയും ലഭിക്കും. ഇത് 5 വർഷത്തേക്കുള്ള ഇന്റഗ്രേറ്റഡ് ഫെലോഷിപ്പാണ്. വരുമാന പരിധി 2,50,000 രൂപ. വിദേശത്ത് പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചിനും പോകുന്നവർക്ക് പലിശയില്ലാതെ 20,00,000 രൂപ ലോൺ നൽകുന്നുമുണ്ട്. വരുമാന പരിധി 6,00,000 രൂപയാണ്. തൊഴിലധിഷ്ഠിത കോഴ്സിന് പഠിക്കാൻ വിദേശത്ത് പോകുന്നവർക്ക് 3% പലിശയ്ക്ക് 30,00,000 രൂപ നൽകുന്നുണ്ട്. ഇതേ കോഴ്സുകൾക്ക് ഭാരതത്തിൽ പഠിക്കുന്നതിന് 3% പലിശയ്ക്ക് 20,00,000 രൂപ വരെ നൽകും. വരുമാന പരിധി 6,00,000 രൂപയാണ്. സാമ്പത്തിക സഹായങ്ങൾ കൂടാതെ സാമ്പത്തിക ശാക്തീകരണത്തിനു വേണ്ടി അനേകം സ്കിൽ ട്രെയിനിങ് സ്കീമുകളും നടപ്പിലാക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ചുരുങ്ങിയത് 20,000 രൂപ നൽകുന്നു. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകുന്നത്. ഇങ്ങനെയുള്ള പദ്ധതികൾക്കായി കഴിഞ്ഞ ബജറ്റിൽ 4,700 കോടി രൂപ വകയിരുത്തി. പ്രധാനമന്ത്രിയുടെ 15-ന പരിപാടിയിൽ അനേകം പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെയും ഗർഭിണികളുടെയും സുരക്ഷ, മദ്രസകളുടെ നവീകരണം, ഉർദു ഭാഷ പ്രോത്സാഹനം, കേന്ദ്ര സംസ്ഥാന തസ്തികകളിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം, പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ വിഹിതം എന്നിങ്ങനെ 16 മന്ത്രാലയങ്ങളുടെ കീഴിലായി ഏതാണ്ട് 1,500 കോടി നീക്കിവെച്ചിട്ടുണ്ട്. മാനവശേഷി മന്ത്രാലയത്തിനു കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിന് 1 കോടി രൂപ വരെ ഒരു സ്ഥാപനത്തിന് നൽകുന്നതും ഇതിൽ ഉൾപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം 2018-19 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ വികസ് കാര്യക്രം. ഭാരതത്തിലെ 308 ജില്ലകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ബ്ലോക്കിലോ മുനിസിപ്പാലിറ്റിയിലോ ജില്ലാ ആസ്ഥാനത്തോ ന്യൂനപക്ഷങ്ങൾ 25% അതിലേറെ ഉണ്ടെങ്കിൽ അവിടെ ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശമായി തെരഞ്ഞെടുക്കും. അങ്ങനെയുള്ള ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടണം എന്നിവ ഉൾപ്പെട്ട ജില്ലയെ ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ല എന്ന് പറയുന്നു. കേരളത്തിൽ തൃശൂരും പത്തനംതിട്ടയും ഒഴിച്ചുള്ള 12 ജില്ലകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സ്കീമിൽ അടിസ്ഥാന വികസനമാണ് ലക്ഷ്യം. വികസനം ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ലക്ഷ്യം വെച്ചാണ്. പദ്ധതിയുടെ 60% കേന്ദ്രം നൽകും. 40% സംസ്ഥാനം വഹിക്കണം. PPP വ്യവസ്ഥയിലും നടപ്പിലാക്കാം. റെസിഡൻഷ്യൽ സ്കൂളുകൾ, കോളേജുകൾ, ITI, പോളിടെക്നിക്, സ്കിൽ സ്കൂൾ, കല്യാണ മണ്ഡപങ്ങൾ, മാർക്കറ്റ്, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ, ഹോസ്റ്റൽ തുടങ്ങി ആ പ്രദേശത്തിന് ആവശ്യമുള്ള ഏത് അടിസ്ഥാന വികസനത്തിനും ഈ പദ്ധതി ഉപകരിക്കും. ഒരു പ്രോജക്റ്റിന് 10 കോടി രൂപ വരെ ചെലവഴിക്കാം. അതിൽ കൂടിയ പ്രോജക്റ്റിന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി വേണം. ഈ പദ്ധതിക്ക് ഏതാണ്ട് 2,000 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. ന്യൂനപക്ഷ ക്ഷേമത്തിനായി 2021-2022 വർഷം ഏതാണ്ട് 10,000 കോടിയിലേറെ രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ 16 മന്ത്രാലയങ്ങൾ വഴി മാറ്റിവെച്ചിട്ടുള്ളത്. 2013-14 ഇത് 3,500 കോടി മാത്രമായിരുന്നു. ന്യൂനപക്ഷ ക്ഷേമത്തിന് മുൻ സർക്കാരുകൾ നൽകിയ പരിഗണനയിൽ വ്യത്യസ്തമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനം. അത് BJPക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നു. ഭാരതത്തിലെ ന്യൂനപക്ഷ സമൂഹം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും അന്ധകാരത്തിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് ദിശാബോധം നൽകിയ ഭാരത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സാധാരണക്കാരുടെ ആത്മാവ് തൊട്ടറിഞ്ഞു പ്രവർത്തിക്കുന്ന പ്രധാന സേവകൻ. തന്നെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്വയം പര്യാപ്തമാക്കാൻ
വേണ്ടി പദ്ധതികൾ കൊണ്ടുവന്ന വ്യക്തി, വിമർശനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തനിക്കെതിരെ ഉതിരുന്ന ഓരോ കല്ലുകളും കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ചങ്കൂറ്റത്തിന്റെ ആൾരൂപമാണ് അദ്ദേഹം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.